गुड इवनिंग, क्या काम हो? ആരൊന്നും പറയുന്നില്ല, കേൾക്കാം. ആ ഓക്കെ ജിതിൻ, ആ സാന്ദ്ര ഗുഡ് ഈവനിങ്, ജിതിൻ ഗുഡ് ഈവനിങ്, ഗോകുൽ ഗുഡ് ഈവനിങ്, ആര്യ ഓക്കെ, ജോയ് ഓക്കെ, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ്സിൽ അമൽ മണിലാൽ, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തീരെ കുറവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇന്ന് സൺഡേ ആണ്, അപ്പൊ സൺഡേയിൽ തന്നെ ഈവനിങ് ആണ്. നിരഞ്ജന ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സൺഡേ ആണെന്ന് മാത്രമല്ല, സൺഡേയില് ഈവനിങ്ങും കൂടെയാണ്. അപ്പൊ ഈവനിങ്ങില് പല പരിപാടികളും നിങ്ങള് പ്രോഗ്രാം ചെയ്ത് വെച്ചിരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കൊണ്ട് ക്ലാസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഞാനത് എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ ചെയ്തതല്ല, പിന്നീട് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാന്ന് കരുതിയതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, നമുക്ക് ടൈം കളയണ്ട. കറണ്ട് അഫയേഴ്സ് റിവ്യൂയിലേക്ക് പോവാം. ഞാനിപ്പോ ഡേ ടു ഡേ ബേസിൽ കറണ്ട് അഫയേഴ്സ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ കുറെ ദിവസത്തെ ഒരുമിച്ച് റിവ്യൂ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഈ ടൈം മാഗസിൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ടൈം മാഗസിൻ നിങ്ങൾ അറിഞ്ഞാണ് ഞാൻ പറയാൻ പോകുന്ന ന്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ടൈം മാഗസിൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ് ടൈം മാഗസിൻ. വളരെ ഫേമസ് ആണ്, ഐക്കോണിക് ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ്. യു എസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കുറെ മാഗസിൻസ് ഉണ്ട്. ഒന്ന് ടൈം മാഗസിൻ, അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ് ഫോർച്യൂൺ എന്ന് പറയുന്ന മാഗസിൻ. ഈ ടൈം മാഗസിൻ എന്ന് വെച്ചാൽ എപ്പോഴും വേൾഡിലെ പേഴ്സൺ ഓഫ് ദ ഇയറിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നതിന്റെ ബേസിലായി നിങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷെ വളരെ ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ മാഗസിൻ ആണ് ടൈം മാഗസിൻ എന്ന് പറയുന്നത്. ഇപ്പൊ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്, എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പിന്നീട് അവരാണ് കൈകാര്യം ചെയ്യുന്നതിൽ വേൾഡിലെ ഏറ്റവും ഫേമസ് എക്കണോമിസ്റ്റ്. അതുപോലെ ഫോർച്യൂൺ എന്ന് പറഞ്ഞ ആക്ച്വലി വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനീസ്, അവര് ബിസിനസ്സുകൾ അതിനൊക്കെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ ഫോർച്യൂൺ 500 ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഒക്കെ ഉണ്ട്. വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ കമ്പനീസിന്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവരാണ് ഈ, അവരുടെ ലിസ്റ്റിംഗ് ആണ് ഫോർച്യൂൺ 500, ഫോർച്യൂൺ 100 ഇങ്ങനെയൊക്കെ ലിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം യു എസ് ബേസ്ഡ് മാഗസിൻസ് ആണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാഗസിൻ ആയിരിക്കും ഫോർബ്സ് മാഗസിൻ എന്ന് പറയുന്നത്. ഫോർബ്സ് മാഗസിൻ, ഫോർബ്സ് FORBES, ഫോർബ്സ് മാഗസിൻ. അത് എന്താണെന്നൊക്കെ അറിയാം, വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ്, വേൾഡിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന മാഗസിൻ ആണ് ഫോർബ്സ് മാഗസിൻ. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഇത് പറയാൻ കാരണം, ഇതിപ്പോ ഡിസംബർ മാസമാണ്. ഡിസംബർ മാസത്തെ എല്ലാ വർഷവും അവരോ ആ വർഷത്തെ ആ ഇപ്പൊ കഴിയാൻ പോകുന്ന ഈ വർഷത്തെ വേൾഡിലെ മോസ്റ്റ് ഇമ്പാക്ട് ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷത്തെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ഒബ്വിയസ്ലി ആരായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, യു എസിലെ പ്രസിഡന്റ് ആണ് അല്ലോ വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പവർഫുൾ ലിസ്റ്റ് പവർ ലിസ്റ്റിംഗിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഫോർബ്സിന്റെ പവർ ലിസ്റ്റിംഗിലൊക്കെ ഒരുപക്ഷെ ചൈനീസ് പ്രസിഡന്റോ റഷ്യൻ പ്രസിഡന്റോ ഒക്കെ ഒന്നാം സ്ഥാനത്ത് വരാറുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം വേൾഡിലെ യഥാർത്ഥ പവർ സെന്റർ എന്ന് പറഞ്ഞാൽ ഈവൻ യു എൻ സെക്രട്ടറി ജനറൽ പോലും അല്ല, അത് യു എസിന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ യു എസിന്റെ പ്രസിഡന്റായിട്ട് ഈ വർഷം ഇലക്ട് ചെയ്യപ്പെട്ട ആള് ആരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോയ് ബൈഡൻ ആണ്. അദ്ദേഹത്തിന്റെ ഒപ്പം വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള കമല ഹാരിസും ഇലക്റ്റഡ് ആയി. അപ്പൊ വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ടുപേര് ഇവർ രണ്ടുപേരും തന്നെയാണ്, ജോ ബൈഡനും അല്ലെങ്കിൽ ജോസഫ് ബൈഡനും അതുപോലെ കമല ഹാരിസും. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഈ വർഷം. ഓക്കെ ഓക്കെ, ഗോകുൽ, ജോ ബൈഡൻ ആൻഡ് കമല ഹാരിസ്, ഇവർ രണ്ടുപേരാണ് ടൈം മാഗസിന്റെ ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. രണ്ടുപേരെയും സെലക്ട് ചെയ്തു. ചില വർഷങ്ങളിൽ അവർ ഒരാളായിരിക്കും സെലക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ആയിരിക്കും. ഈ വർഷം ഇവർ രണ്ടുപേരുമാണ്, കമല ഹാരിസ് ആൻഡ് ജോയ് ബൈഡൻ. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ മാഗസിൻസിന്റെ എല്ലാത്തിന്റെയും പേര് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്കത് ഭാവിയിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ അതിനെ കുറിച്ച് വായിക്കും ഓരോരോ ന്യൂസുകളുടെ കൂട്ടത്തില്. ഓക്കെ, പിന്നെ ADB നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ADB എന്ന് പറയുന്നത് ഏഷ്യ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള, ഏഷ്യയിലെ ഒരു സിറ്റി ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ബാങ്ക് ആണ്. ഏഷ്യയിലെ ഏത് സിറ്റി എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ ആയ മനില ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ബാങ്ക് ആണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ADBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പൊ ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മനിലയാണ്. ADB പ്രസിഡന്റ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ADBയുടെ പ്രസിഡന്റ് ആരാണ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും ജാപ്പനീസ് ആയിരിക്കും, ജപ്പാൻകാരനായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ വേൾഡ്, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, IMFന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു യൂറോപ്യൻ ആയിരിക്കും. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMFന്റെ ഡയറക്ടർ ജനറൽ ആണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. IMFനെ സംബന്ധിച്ച് IMFന്റെ ഡയറക്ടർ ജനറൽ ആണ് അവരുടെ ഏറ്റവും വലിയ പൊസിഷൻ. IMF ഡയറക്ടർ ജനറൽ എപ്പോഴും ഒരു യൂറോപ്യൻ ആയിരിക്കും. അതിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത്,
അതിന്റെ കാരണം ഞാൻ പറയാം. അതിനു മുമ്പേ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും ഒരു USA എന്നുള്ള ഒരു സിറ്റിസൺ ആയിരിക്കും, ഒരു USA-ക്കാരനായിരിക്കും എപ്പോഴും വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഡേവിഡ് മാൽപാസ്. ഡേവിഡിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം, മാൽപാസ് MALPAS ആണെന്ന് തോന്നുന്നു. ഡേവിഡ് മാൽപാസ് ആണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. ഈ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഇപ്പോഴും ഡേവിഡ് മാൽപാസും USA-ക്കാരാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന്റെ കാരണം ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അറിയപ്പെടുന്ന ബ്രട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ്. ഇപ്പൊ വേൾഡ് ബാങ്കിനെയും IMF-നെയും കൂടെ ചേർത്ത് അറിയപ്പെടുന്നത് ബ്രട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ്. അത് അങ്ങനെ അറിയപ്പെടാൻ കാരണം ബ്രട്ടൻ വുഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസിൽ വെച്ചാണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഫോം ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തത്. അല്ലെങ്കിൽ ഒരു ബ്രട്ടൻ വുഡ് കോൺഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ബ്രട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള, USA-യിലെ വാഷിംഗ്ടൺ DC ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ബ്രട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും ടോപ്പിൽ എപ്പോഴും, IMF-ൽ എപ്പോഴും യൂറോപ്പിനും വേൾഡ് ബാങ്കിൽ എപ്പോഴും USA എന്നുള്ള ഒരു സിറ്റീസിനും ആയിരിക്കും അതിന്റെ ഹെഡായിട്ട് വരുന്നത്. അതിന്റെ കാരണം ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഈ രാജ്യങ്ങൾക്കാണ് ഈ രണ്ട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും. അത് തന്നെയാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഈ രണ്ട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ രണ്ടിലും ഇവർക്ക് രണ്ട് ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിനാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ഡേ ടു ഡേ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്നതും ഇവർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷൻസും പലപ്പോഴും ഇൻ ഫേവർ ഓഫ് ദീസ് വെസ്റ്റേൺ കൺട്രീസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ, ഏഷ്യൻ കൺട്രീസും ഒക്കെ ചേർന്ന്, അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ചേർന്ന് പവർഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾക്കും വേണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് NDB പോലുള്ള പുതിയ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്തത്. NDB നമ്മൾ അറിയാവുന്നതാണ്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ബ്രിക്സ് ബാങ്ക് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന ബാങ്കാണ് ഇപ്പൊ NDB, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ഫോം ചെയ്ത ബാങ്കാണ്. ചൈനയിലെ ഷാങ്ഹായ് ആണ് എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ചൈനയിലെ ഷാങ്ഹായ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഫോം ചെയ്ത ബാങ്കാണ് ബ്രിക്സ് ബാങ്ക്. ഇപ്പൊ അത് NDB, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ചൈനയുടെ നേതൃത്വത്തിൽ 50+ രാജ്യങ്ങൾ ചേർന്ന് ഫോം ചെയ്യപ്പെട്ട വേറൊരു ബാങ്ക് ഉണ്ട്. അതാണ് AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അത് ബെയ്ജിംഗ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ചൈനയുടെ ക്യാപിറ്റലായ ബെയ്ജിംഗ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അതിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ, അല്ലെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇതൊക്കെ ഫോം ചെയ്യപ്പെടാനുള്ള കാരണം തന്നെ ഈ വേൾഡ് ബാങ്കിലും IMF-ലും ഒക്കെ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ മേധാവിത്വം, ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ ഒരു സുപ്രീമസി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ AIIB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആക്ച്വലി ഏഷ്യയുടെ ബാങ്ക് ആണെങ്കിലും അതിലും ഈ USA-ന്റെയും മറ്റ് വെസ്റ്റേൺ കൺട്രീസിന്റെയും പോലെ ഒരു അലയൻസ് പാർട്ണറായ, ഏഷ്യയിലെ റീസെന്റ് പാസ്റ്റിൽ വരെ ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കോണമി ആയിരുന്നു. ഇപ്പൊ ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമിയാണ്. അവര് ഒരു സമയം, ഒരു കുറച്ചു കാലം മുമ്പ് ഒരു ഏഷ്യയിലെ ലാർജസ്റ്റ് എക്കോണമി ആയിരുന്നു ജപ്പാൻ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് AIIB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും AIIB-യുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ AIIB-യുടെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജപ്പാൻകാരനായിരിക്കും. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മസാത്സുഗു അസഗാവയാണ് AIIB-യുടെ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മസാത്സുഗു അസഗാവ അല്ലെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്റെ ഓർമ്മ. വേണമെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് ഞാനൊന്ന് പറഞ്ഞുതരാം. MASATSUGU, MASATSUGU, മസാത്സുഗു അസഗാവ, ASAKAWA, മസാത്സുഗു അസഗാവയാണ് AIIB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ്. ഹെഡ്ക്വാർട്ടേഴ്സ് മാനില, ഫിലിപ്പൈൻസ്. ഓക്കെ, അതുപോലെ ബാങ്ക് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കുകൾ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുമ്പ് ബാങ്കിങ് ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് ബാങ്കിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ acceptance of deposits and issuance of loans. അത് മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ ബാങ്കുകൾ ഒരുവിധമുള്ള എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി പോലും ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സർവീസ് ആണ്. അതായത് ഇപ്പോ നമ്മളുടെ ഷെയർ മാർക്കറ്റിൽ കമ്പനി അവരുടെ ഷെയർസ് സെല് ചെയ്യുന്നത് നിങ്ങൾ അറിയാറുണ്ട്. ഇപ്പോൾ ജിയോ എന്ന് പറയുന്ന കമ്പനി, അവർ ഇതുവരെയും പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടില്ല. ഒരു കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവുന്നത് അതിന്റെ ഷെയർസ് സെല് ചെയ്യുമ്പോഴാണ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറുന്നത്. സോ ജിയോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇപ്പോഴും ജിയോ ഫ്യൂച്ചറിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറും. അപ്പൊ ജിയോ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത് മെർച്ചന്റ് ബാങ്കുകളാണ്. മെർച്ചന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കും അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്കും ഒക്കെ മെർച്ചന്റ് ബാങ്കിങ് ഡിവിഷൻ ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് SBI ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു
ഡിവിഷനുണ്ട്, അതാണ് അവരുടെ മെർച്ചന്റ് ബാങ്കിങ് ഡിവിഷൻ, എസ് ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റ്. അതുപോലെ ആക്സിസ് ബാങ്കിനും ഐ സി ഐ സി ബാങ്കിനും എച്ച് ഡി എഫ് സി ബാങ്കിനും ഒക്കെ ഈ പറഞ്ഞ മെർച്ചന്റ് ബാങ്കിങ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോ ഈ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇതുപോലും ഇന്ന് ബാങ്കുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നു. പക്ഷേ ഇനിഷ്യൽ ഡേയ്സിൽ ബാങ്കുകൾ ഫോം ചെയ്തപ്പെട്ട എന്തിനായിരുന്നു, സിംപ്ലി ലോൺ കൊടുക്കാനും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമായിരുന്നു. ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വന്നത് ബാങ്കുകൾ ഇൻഷുറൻസ് പോളിസീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇൻഷുറൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുപോലെ എസ് ബി സോറി ഐ സി ഐ സി ബാങ്കിനും ഇൻഷുറൻസ് ഉണ്ട്, അത് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. അപ്പം ഞാനീ പറഞ്ഞോണ്ട് വന്നത് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസീസിന്റെ പേരുണ്ട്. ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസീസിന്റെ പേരെന്താണ്? ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസീസിന്റെ പേര് അറിയാവുന്നവർ പെട്ടെന്ന് പറയുക. ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസീസിന്റെ പേര് നിങ്ങൾ ഇനിയിപ്പം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല, ഞാൻ അതുകൊണ്ട് പറയണം, ബാങ്ക് അഷുറൻസ് എന്നാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്ത ചോദിക്കുന്നത്. ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓക്കെ, ബാങ്ക് അഷുറൻസ്. ഓക്കെ ജോയ്, നിരഞ്ജന, അമൽ, ഓക്കെ ജിതിൻ, പാർവതി, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓക്കെ ഗോകുൽ, ഓക്കെ, ബാങ്ക് അഷുറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസീസിന്റെ പേര് ബാങ്ക് അഷുറൻസ് എന്നാണ്. ബാങ്ക് അഷുറൻസ് ബി എ എൻ സി എ എസ് എസ് യു ആർ എ എൻ സി ഇ, ബാങ്ക് അഷുറൻസ്, ബാങ്ക് അഷുറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഇന്റർനാഷണൽ ഭാരതി ഫെസ്റ്റിവൽ എന്നുള്ള പേരിൽ ഒരു സംഭവം ഇപ്പം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗ്രേറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ഭാരതി ഫെസ്റ്റിവൽ, ഭാരതി ഭാരതി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗ്രേറ്റ് ചെയ്തു. അതെന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവരിക്കും, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലെജൻഡറി പോയറ്റാണ് അദ്ദേഹം, തമിഴ്നാടുകാരനാണ്, സുബ്രഹ്മണ്യൻ ഭാരതി എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യൻ ഭാരതി, സുബ്രഹ്മണ്യ ഭാരതി എന്നാണ് നമ്മൾ പറയുന്നത്. സുബ്രഹ്മണ്യ ഭാരതി, അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി 138 ബർത്ത് ആനിവേഴ്സറിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അത് അപ്പോഴാണ് ഇന്റർനാഷണൽ ഭാരതി ഫെസ്റ്റിവൽ അവിടെ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചു. അപ്പം സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയറ്റുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിയാണ് ഇന്റർനാഷണൽ ഭാരതി ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ടെലികോം കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ നഷ്ടത്തിലാണ്, പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ആണെങ്കിൽ പോലും ആ സ്റ്റാറ്റസ് അവർക്ക് തന്നെയാണ് ബി എസ് എൻ എൽ ആണ്, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ബി എസ് എൻ എൽ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്, ബി എസ് എൻ എൽ ആണ് ഇന്ത്യയിലെ നമ്പർ വൺ പബ്ലിക് സെക്ടർ ടെലികോം കമ്പനി എന്ന പേര്. അത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലും അതിന്റെ ചെയർമാൻ പ്രവീൺ കുമാർ പർവാറുമാണ്. പ്രവീൺ കുമാർ, പ്രവീൺ കുമാർ പർവാർ, പി യു ആർ ഡബ്ല്യു എ ആർ, പി യു ആർ ഡബ്ല്യു എ ആർ, ബി എസ് എൻ എൽ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഓക്കെ, പിന്നീട് ആശ എ എസ് എച്ച് എ, ആശ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആശ എന്ന് പറയുന്ന സംഭവം. എ എസ് എച്ച് എ ആശ എന്ന് പറയുന്നത് നിങ്ങൾ ആശ വർഗീസ് എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. അവര് നമ്മളുടെ വീടുകളിലൊക്കെ പല കാര്യങ്ങളായിട്ട്, ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ ഇപ്പൊ ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൂടെ അവർ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം അവരുടെ ഡെലിവറി കഴിഞ്ഞാൽ അവരുടെ ന്യൂ ബോൺ ബേബീസിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആശ എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടില്ലാത്ത, കേട്ടിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ രസ എന്ന് പറഞ്ഞു, നിങ്ങളെല്ലാരും വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, അസോസിയേഷൻ ഓഫ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്, മാത്യു കേട്ടിട്ടുണ്ട് എല്ലാരും. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പൊ ആശയുടെ എക്സ്പാൻഷൻ, ആശയുടെ എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ചാല് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആയിരുന്നു, ഇപ്പൊ ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആണ്. ആദ്യം പറഞ്ഞതിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ഓക്കെ, അപ്പോ മനസ്സിലായല്ലോ. അത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഫുട്ബോളിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ മരിച്ചു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡീഗോ മറഡോണ. ആ മറഡോണയ്ക്ക് ശേഷം വീണ്ടും വലിയൊരു ഫുട്ബോൾ ലെജൻഡ് ആയിരുന്ന മറ്റൊരു പ്ലെയറും ഇപ്പം മരിച്ചുപോയി. അത് ആരാണ് എന്ന് പറയാമോ? റോസി. ഓക്കെ, ജിതിൻ പറഞ്ഞ ശരിയാണ്, പോളോ റോസി, പി എ യു എൽ ഒ, പോളോ റോസി, ആർ ഒ എസ് എസ് ഐ, ആർ ഒ എസ് എസ് ഐ ആണ് പോളോ റോസി.
പോളോറോസി ആക്ച്വലി നിങ്ങൾ പറഞ്ഞ ശരി, അജിത് പറഞ്ഞ ശരി, ഇറ്റാലിയൻ പ്ലെയർ ആണ്. ഡീഗോ മറഡോണ എല്ലാവർക്കും അറിയാം അർജന്റീനക്കാരനാണ്, ഡീഗോ മറഡോണ അർജന്റീനക്കാരൻ, പോളോറോസി ഇറ്റലിക്കാരനാണ്. ഓക്കെ, അപ്പം അത് അറിഞ്ഞിരിക്കുക. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ രണ്ട് ലെജൻഡറി ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് മരിച്ചുപോയി, ഒരാൾ ഇറ്റലിക്കാരനായ പോളോറോസിയും ഒരാള് അർജന്റീനക്കാരനായ ഡീഗോ മറഡോണയും. അതുപോലെ നമ്മള് കേരളത്തില് പിന്നീട് നമ്മളെ കേരളത്തിനോട് ചേർന്നുള്ള ഒരു ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആണ്, നമ്മളുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗം തന്നെ പറയാം, പക്ഷെ അത് യൂണിയൻ ടെറിട്ടറി ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതിന് ആ യൂണിയൻ ടെറിട്ടറിയെ 100% ഓർഗാനിക് ആയിട്ട് പിടിക്കലായിരുന്നു, അതായത് അവിടുത്തെ ഫാമിംഗ് ആക്ടിവിറ്റീസിന് 100% ഓർഗാനിക് ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ ഇപ്പൊ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ലക്ഷദ്വീപ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയെ 100% ഓർഗാനിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നൊരു ന്യൂസും ഉണ്ട്. അപ്പം ആ ന്യൂസ് ഒക്കെ നിങ്ങൾ വായിച്ചു വേണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കേൾക്കാമോ? ഞാൻ കൂടെ കൂടെ ഇങ്ങനെ ചോദിക്കുന്നത് ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ വിവേക്, ഓക്കെ 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 നികിത, ജിതിൻ, മാത്യു, സാന്ദ്ര, പാർവതി എല്ലാരും കേൾക്കാന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എന്റെ നെറ്റ് കട്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കൂടെ കൂടെ. ഓക്കെ, അപ്പോ ലക്ഷദ്വീപ് എന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, അത് നിങ്ങൾ എല്ലാവരും കേട്ടുവാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാന് യൂണിയൻ ടെറിട്ടറീസ്, നമ്മളിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് യൂണിയൻ ടെറിട്ടറീസ്? യൂണിയൻ ടെറിട്ടറീസ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? 7 ആയിരുന്നു. ഈ 7 യൂണിയൻ ടെറിട്ടറീസിന്റെ കൂടെ ജമ്മു ആൻഡ് കാശ്മീരും കൂടെ, ജമ്മു ആൻഡ് കാശ്മീരും, മാത്യു പറഞ്ഞ 9 എന്നാണ്, ലക്ഷ്മിയും പറഞ്ഞത് 9 എന്നാണ്. ഈ 7 കൂടെ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും വന്നപ്പോ 9 ആയി. പക്ഷേ അത് 8 ദിവ്യയും ജിതിനും പറഞ്ഞു, അതാണ് കറക്റ്റ് ആണെന്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒന്ന് ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആണെന്ന് ഒന്ന് രണ്ടുകൂടെ ക്ലബ് ചെയ്തു ഒന്നാക്കി. അപ്പോ അത് 8 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്തോളാം, 8 ആണ് എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ 9 ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് രണ്ട് ചെറിയ യൂണിയൻ ടെറിട്ടറീസ് കമ്പയിൻ ചെയ്ത് ഒന്നാക്കി. അപ്പൊ ഇപ്പൊ 8 ആയിട്ട് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, അത് ചെക്ക് ചെയ്തോളാം. അത് അങ്ങനെ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. റോസ്ഗാർ എന്ന് പറഞ്ഞാൽ ജോലി കൊടുക്കാനുള്ളതായിരിക്കുമല്ലോ. അപ്പൊ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ കമ്പനീസ് 1000 എംപ്ലോയീസിനെ വരെ എംപ്ലോയ് ചെയ്യിക്കുന്ന കമ്പനീസ് അടുത്ത 2 വർഷത്തേക്ക് എടുക്കുന്ന എംപ്ലോയീസിന്റെ പ്രോവിഡന്റ് ഫണ്ട്, ഈ EPF എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട്, എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ EPF എന്ന് പറയുന്നത് 12% നമ്മൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യണം. അപ്പൊ ഞാനൊരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ 12% EPF ആയിട്ട്, അതാണ് പിന്നീട് പ്രോവിഡന്റ് ഫണ്ട് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത്, 12% ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും വേണം. അപ്പൊ ടോട്ടൽ 24% മന്ത്ലി അവരുടെ സാലറി 24% EPF അക്കൗണ്ടിലേക്ക് പോകും, EPFOയിലേക്ക് പോകും. EPFO എന്ന് പറഞ്ഞൊരു ബിഗ് സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ആപ്റ്റിറ്റ്യൂഡ് ചെയ്യുന്ന കുറെ പേര്, ഞാൻ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനമായ ആപ്റ്റിറ്റ്യൂഡ് ചെയ്യുന്ന കുറെ കുട്ടികൾ EPFOയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സമീപം, ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ. അപ്പൊ നിങ്ങൾക്കും
അങ്ങനെയൊക്കെ പറ്റും. കാര്യം കൂടെ കൂടെ അവർ എംപ്ലോയീസിന് അവരെടുക്കാറുണ്ട് അസിസ്റ്റന്റ് ആയിട്ടും ഓഫീസറായിട്ടും ഒക്കെ. അപ്പൊ ഇ പി എഫ് ഒ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലേക്കാണ് ഈ സാലറി എന്നുള്ള 24% കട്ട് ചെയ്ത് അടയ്ക്കുന്നത്. അതിൽ 12% എംപ്ലോയിയിൽ നിന്ന് പിടിക്കുള്ളൂ, എംപ്ലോയർ 12% കിട്ടും. സോ ടോട്ടൽ 24% മന്ത്ലി കട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ ഈ ഇ പി എഫ് ഒക്കെ അടയ്ക്കും, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലേക്ക് അടയ്ക്കും. ഇപ്പൊ പുതുതായിട്ട് എടുക്കുന്ന ഇത് ഗവൺമെന്റ് ആത്മനിർഭർ ഭാരത് സ്കീമിന്റെ അണ്ടറിൽ കൂടുതൽ ആൾക്കാരെ ഈ കൊറോണ കാലത്ത് കമ്പനീസ് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമാവാൻ ഇൻസ്പിറേഷൻ ആവാനാണ് ഈ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയുടെ അണ്ടർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 1000 എംപ്ലോയീസ് വരെയുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ 1000 എംപ്ലോയീസ് വരെയുള്ള ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ 24% അടയ്ക്കും. ഈ പുതുതായിട്ട് എടുക്കുന്ന എംപ്ലോയീസിന്റെ 24% ഗവൺമെന്റ് തന്നെ അടയ്ക്കും. 12% എംപ്ലോയിയിലേന്നും കട്ട് ചെയ്യേണ്ട, 12% ഞാനിപ്പോ എംപ്ലോയർ ആണെങ്കിൽ ഞാനും കൊടുക്കണ്ട, ഫുള്ളി ഗവൺമെന്റ് തന്നെ കൊടുക്കും. അടുത്ത 2 വർഷത്തേക്കാണ്, അങ്ങനെ ഒരു ഇയർ അവർ പറയുന്നുണ്ട്, 2023 വരെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സെക്കൻഡ്, ഒക്ടോബർ 1, 2020 തൊട്ട് June 30, 2021 വരെയാണ് ഈ സ്കീം. അതുവരെ എടുക്കുന്ന എംപ്ലോയീസിന് 2 വർഷത്തേക്ക്, ഇത് ഈ ഒക്ടോബർ 1, 2020 തൊട്ട് June 30, 2021 വരെ ഞാൻ കൊടുക്കുന്ന എംപ്ലോയ്മെന്റ് എത്ര പുതിയ എംപ്ലോയീസ് ഞാൻ എടുക്കുന്നോ അവരുടെ ഇ പി എഫ് ബെനിഫിറ്റ് 2 വർഷത്തേക്ക് ഗവൺമെന്റ് അടയ്ക്കും. അങ്ങനെയാണത്. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ 1000 എംപ്ലോയീസ് വരെയുള്ള ഓർഗനൈസേഷൻസിനാണ് ഈ 24% ഗവൺമെന്റ് അടയ്ക്കുന്നത്. പക്ഷെ 1000 കൂടുതൽ എംപ്ലോയീസ് ഉള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടല്ലോ, കമ്പനീസ് ഇന്ത്യയിൽ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ 12% ഗവൺമെന്റ് അടയ്ക്കുള്ളൂ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് അടയ്ക്കും. 1000 കൂടുതൽ എംപ്ലോയീസ് ഉണ്ടായി, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് അടയ്ക്കില്ല. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 12% മാത്രമേ ഗവൺമെന്റ് അടയ്ക്കും. 1000 എംപ്ലോയീസ് കൂടുതൽ ഉണ്ടായിരുന്നു. അത് നടന്നിരിക്കുക ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. പിന്നീട് PM വാണി സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. PM പ്രധാനമന്ത്രി വാണി, WANI PM വാണി, WANI WANIയുടെ എക്സ്പാൻഷൻ, PMന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്കറിയാം പ്രധാനമന്ത്രിയാണ്, WANIയുടെ എക്സ്പാൻഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. Wi-Fi access network interface. അപ്പൊ പി എം വാണി എന്ന് പറഞ്ഞാല് പ്രൈം മിനിസ്റ്റേഴ്സ് വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് എന്നാണ് എന്റെ സംഭവം, എന്നാണ് എന്റെ എക്സ്പാൻഷൻ. അതെന്താണെന്ന് വെച്ചാല് ഇന്ത്യയില് വയർലെസ് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ പബ്ലിക് സ്പേസസിൽ ഇന്ത്യയിലെ ഉടനീളം, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറീസിലും എല്ലാം പബ്ലിക് ആയിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് പി എം വാണി എന്ന് പറഞ്ഞ സ്കീം എന്ന് പറഞ്ഞത്. അപ്പം പബ്ലിക് വൈഫൈ ഇന്ത്യയിൽ മാക്സിമൈസ് ചെയ്യുക, എല്ലാ പബ്ലിക് സ്പേസസിലും വൈഫൈ ഫെസിലിറ്റി കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് പി എം വാണി എന്ന സ്കീം, അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ ഇത് ഞാൻ ADB കാര്യം ഞാൻ പറഞ്ഞു, അതിന് പറയുന്നില്ല. രാമാനുജൻ പ്രൈസ് ഫോർ യങ് ആർക്കായിരിക്കും രാമാനുജൻ പ്രൈസ് കൊടുക്കുന്നത്? രാമാനുജൻ, ശ്രീനിവാസൻ രാമാനുജൻ എന്ന് പറഞ്ഞ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാത്തമറ്റീഷ്യനാണ്. അപ്പൊ മാത്തമറ്റീഷ്യൻസിനാണ് ഈ രാമാനുജൻ പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ രാമാനുജൻ പ്രൈസ് ഫോർ യങ് മാത്തമറ്റീഷ്യൻസ് ഇപ്രാവശ്യം കിട്ടിയത് ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരിക്കോ അല്ല, ഒരു ബ്രസീലുകാരിക്കാണ്. ആ പേര് കരോളിന, അറിഞ്ഞില്ലാത്തൊരു എഴുതിക്കൊള്ളണം, വായിച്ചിട്ടില്ലാത്തൊരു കരോളിന, CARO LINA കരോളിന ARAUJO. അത് തന്നെ, നിരഞ്ജന പറഞ്ഞ ശരിയാണ്, കരോളിന ARAUJO ARAUJO. അവര് ഏത് രാജ്യക്കാരിയാണ്? ബ്രസീലുകാരിയാണ്. അവർക്കാണ് ഇപ്രാവശ്യത്തെ രാമാനുജൻ പ്രൈസ് ഫോർ യങ് മാത്തമറ്റീഷ്യൻ കിട്ടിയത്. അതുപോലെ ഫിക്കി ഇന്ത്യ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫിക്കി FICCI, ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് FICCI, ഫിക്കി. ഫിക്കിയുടെ എക്സ്പാൻഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്നാണ് ഫിക്കി, FICCI, ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഫിക്കി. ഫിക്കി ഒരു ബിസിനസ് ഗ്രൂപ്പിംഗ് ആണ്, ബിസിനസ്സുകാരുടെ ഒരു ഗ്രൂപ്പാണ് ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഈ ഫിക്കിയുടെ ഈ വർഷം ഫിക്കി സ്പോർട്സ് അവാർഡ്സ് 2020 എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. ഈ വർഷം 2020 അവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ മെയിൽ സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് ബജ്റംഗ് പൂനിയാണ്. ബജ്റംഗ് പൂനിയ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഇന്നുള്ള ഏറ്റവും മികച്ച റസ്ലറാണ്, അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിത്തരും എന്ന് കരുതപ്പെടുന്ന ഒരു റസ്ലറാണ്. അദ്ദേഹത്തിന്റെ കാറ്റഗറിയിൽ അദ്ദേഹം വേൾഡ് നമ്പർ 1 ആയിരുന്നു. ഇപ്പം നമ്പർ 1 ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്, എന്തായാലും നമ്പർ 2 or 3 ഒക്കെ ആയിരിക്കും. നമ്പർ 1 ആയിരുന്നു ഒരുപാട് കാലമായിട്ട്. അതാണ്
ബജ്രംഗ് പൂനിയ. അപ്പൊ ഈ ബജ്രംഗ് പൂനിയ ആണ് ഈ വർഷത്തെ ഫിക്കി സ്പോർട്സ് അവാർഡ്സ് 2020 മെയിൽ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ. ഫീമെയിൽ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഇലവേനിൽ വാലറിവാൻ ആണ്. അതും കുറെ പേരെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇലവേനിൽ വാളറിവൻ, വി എ എൽ എ ആർ ഐ വി എ എൻ, വി എ എൽ എ ആർ ഐ വി എ എൻ. പേര് കേട്ടിട്ട് തമിഴ്നാടുകാരിയാണെന്ന് തോന്നുന്നു. ഇലവേനിൽ വാളറിവൻ, അവർ വളരെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഏറ്റവും അപ്കമ്മിംഗ് ആയിട്ടുള്ള ഒരു ഷൂട്ടറാണ്, ഷൂട്ടറാണ്, ഫീമെയിൽ ഷൂട്ടറാണ്. അവരും ഒളിമ്പിക്സിൽ ഭാവിയിലൊക്കെ മെഡൽ നേടാൻ കപ്പാസിറ്റിയുള്ള ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഒരു ഷൂട്ടറാണ് ഇളവേനിൽ വാളറിവൻ. അപ്പം ഇവർ രണ്ടുപേരെയും അറിഞ്ഞിരിക്കുക. അതുപോലെ ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പുതിയൊരു ഇനത്തിനും കൂടെ ഒളിമ്പിക് ഇവന്റ് എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കും. ഇനി അടുത്ത ഒളിമ്പിക്സ് തൊട്ട് ആ ഒരു ഐറ്റം കൂടെ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ക്വാളിഫൈ ചെയ്യപ്പെട്ടു. ഏത് പുതിയ കോമ്പറ്റീഷൻ ഐറ്റമാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക്സിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത്. ബ്രേക്ക് ഡാൻസിങ് ആര്യ, നിരഞ്ജന, മാത്യു, ഗോകുൽ. ഗോകുൽ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നുകൂടെ നോക്കണം. ബ്രേക്ക് ഡാൻസ് ആണ്, ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന സംഭവം ഇനി മുതൽ ഒളിമ്പിക്സിന്റെ ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറുകയാണ്. ഇത് ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള പോളിസി ഡിസിഷൻസ് എല്ലാം എടുക്കാനുള്ള ചുമതല ആർക്കാണെന്ന് വെച്ചാൽ ഐ ഒ സിക്കാണ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്കാണ്. ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് അറിഞ്ഞിടാത്തവർ? അറിയാവുന്നവരെന്ന് പറഞ്ഞ ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. തോമസ് ബാച്ച്, ബി എ സി എച്ച്, തോമസ് ബാച്ച് ആണ് ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, തോമസ് ബാച്ച്. ഈ ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നും അറിഞ്ഞിരിക്കണം. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഐ ഒ സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലുസൈൻ ആണ്, ലുസൈൻ, എൽ ഒ യു എസ് എ എൻ യു, അങ്ങനെ എന്തോ ആണ്, എൽ ഒ യു എസ് എ എൻ യു എസ് എസ് എ എൻ യു ആണ് ലുസൈൻ. അത് എവിടെയാണെന്ന് വെച്ചാല് സ്വിറ്റ്സർലൻഡിലാണ്. അപ്പൊ സ്വിറ്റ്സർലൻഡിലെ ലുസൈൻ ഹെഡ്ക്വാർട്ടേഡാണ് ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. അവരുടെ ഡിസിഷൻ പ്രകാരം അടുത്ത ഒളിമ്പിക്സിലെ ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറും എന്ത്, പിന്നീട് ബ്രേക്ക് ഡാൻസ്, ബ്രേക്ക് ഡാൻസ്. അപ്പൊ ഒരു അത് ഒന്ന് അറിഞ്ഞിരിക്കണം, അതൊരു പുതിയ ന്യൂസ് ആണ്. ഓക്കെ, പിന്നീട് യൂണിസെഫ്, യൂണിസെഫ് ഡേ, യൂണിസെഫ് ഡേ എന്ന് പറഞ്ഞ 11th December യൂണിസെഫ് ഡേ. യൂണിസെഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. യൂണിസെഫ് എല്ലാവർക്കും അറിയാലോ, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ എമർജൻസി ഫണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻ എമർജൻസി ഫണ്ട് ആണ് യൂണിസെഫ് എന്ന് പറഞ്ഞ. യൂണിസെഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം യൂണിസെഫ്, യൂണിസെഫ് പോലെ വേറൊരു ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ എന്ന് പറഞ്ഞത്. യുനെസ്കോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, യു എന്നിന്റെ അണ്ടറിലുള്ളതാണ് യുനെസ്കോ. യുനെസ്കോയുടെ എക്സ്പാൻഷൻ എന്താണ്, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്, യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. യുണിസെഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കും ആണ്. അപ്പൊ യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ് അറിഞ്ഞിരിക്കുക. യുനെസ്കോയുടെ എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ എവിടെയാണ്, ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസിലാണ്. ഓക്കെ, യുനെസ്കോ ആണ് ഈ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മളുടെ കേരളത്തിലെ വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ട് എന്ന് പറയുന്ന സംഭവം വേൾഡ് ഹെറിറ്റേജ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തത് ഇവരാണ്, ആരാണ്, യുനെസ്കോ ആണ്. അതുപോലെ പല പല ഇന്ത്യയിൽ ഒത്തിരി, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് ഒത്തിരി വേൾഡ് ഹെറിറ്റേജുകളുണ്ട്. ഈ വേൾഡ് ഹെറിറ്റേജുകൾ ഡിക്ലെയർ ചെയ്യുന്നത് അവരാണ്. സൈറ്റുകളും കലാരൂപങ്ങളും ഒക്കെ, നമ്മൾ കൂടിയാട്ടം എന്ന് പറയുന്ന കേരളത്തിലെ ആർട്ട് ഫോം, അത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആണ്. അല്ലാതെ സൈറ്റ്സ് മാത്രമല്ല, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് മാത്രമല്ല, ഇത് മാത്രമൊന്നുമല്ല, ഈ പറഞ്ഞ ഈവൻ അന്യം നിന്ന് പോകാൻ ചാൻസ് ഉള്ള കലാരൂപങ്ങൾ പോലും വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, യുനെസ്കോ അറിഞ്ഞിരിക്കുക. പിന്നീട് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പേര് തന്നെയുണ്ട്, ബറോഡ എന്നായിരുന്നു മുമ്പ് പറഞ്ഞത്. ഇപ്പൊ അതിന് ആ സിറ്റിയാണ് ഇപ്പൊ വഡോദര എന്നറിയപ്പെടുന്നത്. ബറോഡ എന്നറിയപ്പെടുന്ന സിറ്റിയുടെ മുമ്പ് അറിയപ്പെടുന്ന സിറ്റിയുടെ ഇപ്പോഴത്തെ പേര് വഡോദര എന്നാണ്. വഡോദര ഗുജറാത്തിലാണ്, ഗുജറാത്തിലെ വഡോദര, അതാണ് ബി ഒ ബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഫോർബ്സിന്റെ കാര്യം കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മാഗസിൻസിന്റെയും വീക്ലീസിന്റെ ഒക്കെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ടൈമിന്റെ പേര് പറഞ്ഞു, എക്കണോമിസ്റ്റിന്റെ പേര് പറഞ്ഞു, ഫോർച്യൂണിന്റെ പേര് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ വേറൊരു മാഗസിൻ ആണ് ഫോർബ്സ് മാഗസിൻ്റെ കണക്കനുസരിച്ചാണ് വേൾഡ് റിച്ചസ്റ്റ് മാൻ ജെഫ് ബിസോസ് ആവുന്നത്. ജെഫ് ബിസോസ്
ആമസോണിന്റെ ഫൗണ്ടർ ആയ ജെഫ് ബിസോസ് BEZOZ അദ്ദേഹമാണ് വേൾഡ് റിച്ചസ്റ്റ് മാൻ. അതൊക്കെ പറയുന്നത് ഈ ഫോർബ്സ് മാഗസിൻ ആണ്. അപ്പൊ അവര് വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിംഗ് ഉണ്ടാക്കാറുണ്ട്, വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വിമന്റെ ലിസ്റ്റിംഗ് അവർ ഉണ്ടാക്കാറുണ്ട്. വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വിമന്റെ ലിസ്റ്റിംഗിൽ ഞാൻ കഴിഞ്ഞ ഒരു 8-10 വർഷം ജർമ്മനിയുടെ ചാൻസലറായിട്ട് എയ്ഞ്ചല മെർക്കൽ വന്ന വർഷം തൊട്ട് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത് എയ്ഞ്ചല മെർക്കൽ ആണ് ഫോർബ്സ് മാഗസിന്റെ സ്ഥിരം വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വിമൻ. ഈ വർഷവും അതിൽ ചേഞ്ച് ഇല്ല. ഷീസ് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ, ഷീസ് ഇൻ ദ ന്യൂമറോ യൂണോ പൊസിഷൻ, ഏഞ്ചല മെർക്കൽ ജർമ്മൻ ചാൻസലർ. ഞാൻ പറയാൻ വരുന്ന ന്യൂസ് പക്ഷെ അതല്ല, ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്നുള്ള വിമനും ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുമല്ലോ നാച്ചുറലി, പക്ഷെ അവർ എത്രാമത്തെ പൊസിഷനിൽ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോ 41st പൊസിഷനിൽ ഉള്ള അരവിന്ദ് പറഞ്ഞ ശരിയാണ്, ഇപ്പോ 41st പൊസിഷനിലുള്ള നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ നിന്നുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ നമ്പർ വൺ. അവരുടെ പൊസിഷൻ 41 അപ്പം മോസ്റ്റ് പവർഫുൾ ലിസ്റ്റിംഗിൽ, വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ലിസ്റ്റിംഗിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോർബ്സ് മാഗസിൻ ലിസ്റ്റിംഗ്. ആ ലിസ്റ്റിംഗിൽ ഇന്ത്യയിൽ നിന്ന് നമ്പർ വൺ നിർമ്മലാ സീതാരാമൻ, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ. അവര് വേൾഡില് എത്രാമതാണെന്ന് വെച്ചാൽ 41 കടന്നിരിക്കുക. രണ്ടാം സ്ഥാനത്ത്, ഒന്നാം സ്ഥാനത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഏഞ്ചല മെർക്കലാണ്. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് വെച്ചാൽ ക്രിസ്റ്റിൻ ലഗാർഡ് ആണ്. ക്രിസ്റ്റിൻ ലഗാർഡ് ആരാണെന്ന് ചോദിച്ചാൽ വേൾഡില് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെൻട്രൽ ബാങ്കിൽ എടുത്താൽ ഒന്നാം സ്ഥാനത്ത് USA ഫെഡറൽ റിസർവ് ആണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ബാങ്ക് ഉണ്ട്. ഇപ്പൊ USA സെൻട്രൽ ബാങ്ക് ആണ് ഫെഡറൽ റിസർവ് ആണ്, ഫെഡറൽ റിസർവ് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക്. വേൾഡിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് USA സെൻട്രൽ ബാങ്ക് ആയ ഫെഡറൽ റിസർവ് ആണ്. ചൈനയുടെ സെൻട്രൽ ബാങ്ക് ആയ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സെൻട്രൽ ബാങ്ക്. ചൈനയുടെ സെൻട്രൽ ബാങ്ക് ആയ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സെൻട്രൽ ബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സെൻട്രൽ ബാങ്ക് ആണ് ECB, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അത് യൂറോപ്യൻ യൂണിയന്റെ സെൻട്രൽ ബാങ്ക് ആണ്. യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ യൂറോ സോണിന്റെ എന്നാണെങ്കിലും പറയാം. യൂറോ സോൺ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന 27 കൺട്രീസ് ചേർന്നതാണ് യൂറോപ്യൻ യൂണിയൻ. ഒന്ന് ചെക്ക് ചെയ്തേക്കണം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27 ആണ്, 28 ഉണ്ടായിരുന്നു. അതിൽ ബ്രിട്ടൻ ആദ്യം എക്സിറ്റ് ആയി, അതിനാണ് ബ്രെക്സിറ്റ് പെടുന്നത്. 20 കൺട്രീസ് ആണ് യൂറോപ്യൻ യൂണിയൻ എന്നാണ് എന്റെ ഓർമ്മ. പക്ഷേ നമ്മളൊക്കെ ഒരു പൊതുവായ തെറ്റിദ്ധാരണയുണ്ട്, ഈ യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസ് എല്ലാം ഉപയോഗിക്കുന്ന കറൻസിയാണ് യൂറോ എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ കൺട്രീസും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ 19 കൺട്രീസിനോളം മാത്രമാണ് യൂറോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒന്ന് ചെക്ക് ചെയ്തേക്കണം, 19 ആണ് എന്നാണ് എന്റെ ഓർമ്മ. 19 രാജ്യങ്ങൾ തന്നെ 19 തന്നെയാണ്. അപ്പൊ 19 കൺട്രീസ് മാത്രമാണ് യൂറോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ യൂറോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസും എല്ലാം കൂടി ചേർത്താണ് യൂറോ സോൺ എന്ന് പറയുന്നത്. യൂറോ സോൺ. അപ്പൊ ഈ യൂറോ സോൺ ഗവേൺ ചെയ്യുന്ന, ഈ യൂറോ കറൻസിക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഇവരാണ്, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഹെഡാണ് ക്രിസ്റ്റിൻ ലഗാർഡ്. അവരാണ് വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ വുമൻ. ക്രിസ്റ്റിൻ ലഗാർഡ്, സ്പെല്ലിംഗ് എഴുതിക്കോ, LAGARD. ക്രിസ്റ്റിൻ ലഗാർഡ്. അതുപോലെ അത് പറഞ്ഞപ്പോ വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വുമന്റെ ലിസ്റ്റിലുള്ള വേറെ സ്ത്രീയുടെ പേര് കമല ഹാരിസ് ഉണ്ട്. അവരുടെ പേര് പറയേണ്ട ആവശ്യമില്ല, അവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഇനി ഞാൻ പറയുന്ന പേരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പുതിയ ആൾക്കാർ ഈ കൂട്ടത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ന്യൂസ് പേപ്പറൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാർ കേൾക്കേണ്ടതാണ്. ഉർസുല വോൺ ഡെർ ലെയൻ, ഒത്തിരി വലിയ പേരാണ്. URSULA എഴുതി അറിഞ്ഞത് എഴുതിക്കുക, URSULA. ഉർസുല വോൺ, VON. ഇത് ഓരോരോ വാക്കുകളാണ്. അത് കഴിഞ്ഞിട്ട് DER. ഇത് ഇങ്ങനെയൊക്കെയാണ് വായിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇങ്ങനെയാണ് അതിന്റെ സ്പെല്ലിംഗ്. അത് കഴിഞ്ഞ ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ LEYEN. ആദ്യത്തെ വേർഡ് URSULA, ഉർസുല. അത് കഴിഞ്ഞ് VON. അത് കഴിഞ്ഞ് DER. അത് കഴിഞ്ഞ് LEYEN. ഇവര് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു പാർട്ടാണ്. യൂറോപ്യൻ യൂണിയൻ ഞാനിപ്പോ പറഞ്ഞല്ലോ, ആ യൂറോപ്യൻ യൂണിയന്റെ ഒരു പാർട്ടാണ് യൂറോപ്യൻ കമ്മീഷൻ. യൂറോപ്യൻ കമ്മീഷനും ഉണ്ട്, യൂറോപ്യൻ കൗൺസിലും ഉണ്ട്. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് യൂറോപ്യൻ യൂണിയനെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സമിതികളാണ് യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ കൗൺസിലും. ഇതില് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് ഈ പറഞ്ഞ ഉർസുല വോൺ ഡെർ ലെയൻ. ഓക്കെ, പിന്നീട് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ, അതിനകത്ത് എഴുതിക്കൊള്ളണം 10th December ആണ് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. 10th December, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് 10th December.
ടെൻത് ഡിസംബർ. ഓക്കെ, യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ഡേയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, യുണൈറ്റഡ് നേഷൻസിന് ഒരു സെക്കൻഡ് ഞാൻ ലൈറ്റ് വന്നിട്ടുണ്ട് ഇവിടെ, വെട്ടം കുറഞ്ഞോടെ. അപ്പോ യുണൈറ്റഡ് നേഷൻസിന് ഒരു ഹ്യൂമൻ റൈറ്റ് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ പേരാണ് യു എൻ എച്ച് ആർ സി എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ്, സോറി, യു എൻ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, യു എൻ എച്ച് ആർ സി, അതാണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, യു എൻ എച്ച് ആർ സി, യു എൻ എച്ച് ആർ സി യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ആണ് യു എൻ എച്ച് ആർ സി, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ആണ് യു എൻ എച്ച് ആർ സി, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതിന്റെ ചെയർപേഴ്സൺ ആണ് മിഷേൽ ബാച്ചിലറ്റ്, മിഷേൽ ബാച്ചിലറ്റ്, BACHLET എന്നാണ് എന്റെ ഓർമ്മ, BACHLET, മിഷേൽ ബാച്ചിലറ്റ്, ഇവരാണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡേയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞപ്പോ അത് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ പ്രൊഡ്യൂസർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പനിയായ NTPC ആണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പനിയായ NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത്, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഓക്കെ, അറിഞ്ഞിരിക്കുക. പിന്നീട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരാണ്, നമ്മളുടെ കൊറോണ എന്ന് പറയുന്ന ആ ഒരു സംഭവം വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ WHO ജനീവ ഹെഡ്ക്വാർട്ടേഡായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, സ്വിറ്റ്സർലൻഡിലെ ഒരു സിറ്റിയായ ജനീവ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHOയുടെ ഡയറക്ടർ എന്നുള്ള ടെഡ്രോസ് അദനം ആണ്, ടെഡ്രോസ് TEDROS ടെഡ്രോസ് അദനം, ADHANOM ടെഡ്രോസ് TEDROS ടെഡ്രോസ് അദനം ADHANOM അദ്ദേഹമാണ് പിന്നീട് WHOയുടെ ഡയറക്ടർ എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോ പറയാൻ വന്നതല്ല, WHO ആക്ച്വലി ഒരു പുതിയൊരു ഓർഗനൈസേഷൻ, അതിന്റെ അലോങ്സൈഡ് WHOക്ക് അലോങ്സൈഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി, എന്റെ പേര് WHO ഫൗണ്ടേഷൻ എന്നാണ്, WHO ഫൗണ്ടേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫൗണ്ടേഷൻ. അപ്പൊ ഇവർ രണ്ടുപേരോട് ഒരുമിച്ചായിരിക്കും ഇനി പ്രവർത്തിക്കാൻ പോണെ പിന്നീട് ഷോൾഡർ ടു ഷോൾഡർ ആയിട്ട്. അപ്പൊ ഈ WHO ഫൗണ്ടേഷന്റെ CEO ഫസ്റ്റ് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഓർഗനായിട്ടുള്ള ഒരാൾ തന്നെയാണ് അനിൽ സോണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അനിൽ സോണി അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു ന്യൂസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ പല ന്യൂസുകളും വേൾഡിലെ റാങ്കിങ് ഒക്കെ വരുമ്പോൾ, പല റാങ്കിങ് വരുമ്പോൾ നമ്മൾ ലോകം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. അപ്പോൾ കറപ്ഷൻ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇന്നോവേഷൻ ഇൻഡെക്സ്, ഇങ്ങനെ ഇന്നോവേഷൻ ഇൻഡെക്സിൽ നിന്ന് ഇന്ത്യ ഒരുപാട് പിന്നോക്കമൊന്നും അല്ല, എന്നാലും പല ഇൻഡെക്സുകളിലും ഇപ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി, പോവർട്ടി, ഇതുപോലുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സിൽ ഇന്ത്യ ഒത്തിരി പിന്നിലാണ് ലോക രാജ്യങ്ങളുടെ ഇടയിൽ. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള ന്യൂസുകൾ വരാറുണ്ട് ഉള്ളൂ. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2021 ഈ റാങ്കിങ്ങില്, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2021 ഇന്ത്യ 10th പ്ലേസിലാണ് റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്, 10th സ്ഥാനത്ത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത്, അതായത് അതിനൊരു കാരണമുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് സോളാർ പവറൊക്കെ ഇപ്പം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, റിന്യൂവബിൾ എനർജി സോഴ്സസ് ഒരുപാട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും, അതായത് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ലോക രാജ്യങ്ങളുടെ മുൻപന്തിയിൽ ഇന്ത്യ നിൽക്കുന്നു എന്നാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ 10th റാങ്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആദ്യത്തെ 3 റാങ്കിൽ ആരും ഇല്ല. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാല് ഈ പാരീസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഉണ്ട്, ഡൊണാൾഡ് ബരാക് ഒബാമ എന്ന് പറഞ്ഞ US പ്രസിഡന്റ് 2015 ഇന്ത്യയും മറ്റു ലോകത്തുള്ള രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് USന്റെ കാര്യം എടുത്തു പറയാൻ കാര്യം, US പൊതുവെ ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ അക്സെപ്റ്റ് ചെയ്യാത്ത രാജ്യമാണ്. പക്ഷേ പാരീസ് എഗ്രിമെന്റ് 2015 പാരീസിൽ വെച്ച് ഉണ്ടാവുമ്പോൾ ലോകത്തിൽ 200 രാജ്യങ്ങൾ അതിൽ അംഗങ്ങളായി, അതിൽ
യു എസും ബരാക് ഒബാമയുടെ നേതൃത്വത്തിലുള്ള യു എസും അന്ന് അംഗമായി. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അതിനുശേഷം യു എസിന്റെ പ്രസിഡന്റ് ആവുകയും അദ്ദേഹം ഇത് ഡിസ്ക്രിമിനേറ്ററി ആണ്, യു എസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ട് കുത്തു നിറച്ചിരിക്കുന്ന ഒരു അഗ്രിമെന്റ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും വിത്ഡ്രോ ചെയ്യുകയും ചെയ്തു. പക്ഷേ ജോയ് ബൈഡൻ യു എസിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അവർ അതിൽ റീജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ പക്ഷേ അത് വിട്ടേക്ക്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് ഏറ്റവും സർവാത്മന ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ് ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ആ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിനൊപ്പമാണ് ഇന്ത്യ എനിക്ക് ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്, ആപ്റ്റിറ്റ്യൂഡിന്റെ തുടക്ക കാലഘട്ടമാണ് 2015, തുടക്കമല്ല 2012 നമ്മൾ തുടങ്ങിയത്, രണ്ടു വർഷമായതേ ഉള്ളായിരുന്നു ആ സമയത്ത്. അപ്പം ആ സമയത്ത് ഞാൻ ക്ലാസ് റൂമിൽ കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചു, ഞാൻ ഇത് വ്യക്തമായിട്ട് പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ഈ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് ഉണ്ടാക്കിയതിനൊപ്പം തന്നെ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പാരീസിൽ വെച്ച് അതേ ദിവസം ഒരു വേൾഡ് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ തീരുമാനിച്ചു. അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റും ഇന്ത്യയും കൂടെ ചേർന്ന്, മാത്യു പറഞ്ഞ ശരിയാണ്, ISA എന്നാണ് എന്റെ പേര്. അന്ന് പാരീസ് അഗ്രിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് പാരീസിൽ വെച്ച് തന്നെ ഇന്ത്യയും പാരീസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലാണല്ലോ, അപ്പൊ ഫ്രാൻസിന്റെ പ്രസിഡന്റും ഇന്ത്യയും കൂടെ ചേർന്ന് ഒരു പുതിയ ഓർഗനൈസേഷൻ രൂപം കൊടുത്തു. എന്റെ പേര് ISA എന്നാണ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISAയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡിൽ ഇന്ത്യ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഫോം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. വേൾഡിൽ ഒരുപാട് ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് പലതും USO അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ റഷ്യയുടെ ഒക്കെ നേതൃത്വത്തിൽ ഫോം ചെയ്യപ്പെട്ടാണ്. ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഫോം ചെയ്യപ്പെടുന്ന വേൾഡിലെ ആദ്യത്തെ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിലെ ഗുരുഗ്രാമാണ്. മുമ്പ് ഗുഡ്ഗാവ് അല്ലെങ്കിൽ ഗുഡ്ഗാവോൺ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഹരിയാനയിലെ സ്ഥലമാണ് ഗുരുഗ്രാം. ഈ ഗുരുഗ്രാമാണ് ഇപ്പം ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്ന് തൊട്ടേ ഇന്ത്യ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഈ സോളാർ എനർജി അല്ലെങ്കിൽ റിന്യൂവൽ എനർജി സോഴ്സ് ഫീൽഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ല റാങ്ക് ഇന്ത്യ കിട്ടാൻ കാരണം. ആദ്യത്തെ മൂന്ന് റാങ്കിൽ ആരുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പാരീസ് അഗ്രിമെന്റ് അതിന്റെ അതേ അർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരു ലോകരാജ്യവും വേൾഡിൽ ഇല്ല. അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് റാങ്ക് ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല. നാലാം റാങ്ക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാലാം റാങ്ക് എല്ലാ നല്ല കാര്യങ്ങളിലും മുന്നിട്ടേക്കുന്ന രാജ്യമായ സ്വീഡനാണ് നാലാം റാങ്ക് എന്ന് പറഞ്ഞത്. ഒന്ന് രണ്ട് മൂന്ന് പൊസിഷനിൽ ആരുമില്ല. ഇന്ത്യക്ക് 10th റാങ്കാണ്. ഓക്കെ, പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫിക്കി ഇന്ത്യ സ്പോർട്സ് പേഴ്സൺസിന്റെ ഒക്കെ പേര് പറഞ്ഞായിരുന്നു ഞാൻ, ബജ്രംഗ് പൂനിയയുടെ ഒക്കെ പേര് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതുപോലെ വേൾഡ് ഈ വർഷത്തിന്റെ അവസാനമാണല്ലോ വേൾഡിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ വേൾഡിലെ ഏറ്റവും മികച്ച അത്ലറ്റുകൾ ഇവരെല്ലാരെയും സെലക്ട് ചെയ്യുന്നത് ഈ വർഷത്തിന്റെ ഓരോ വർഷത്തിന്റെ അവസാനമാണ്. അപ്പോ ഈ വർഷത്തെ വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദ ഇയറിനെ സെലക്ട് ചെയ്തു. വേൾഡ് അത്ലറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൽ അത്ലറ്റ് ഓഫ് ദ ഇയറും സെലക്ട് ചെയ്യും, ഫീമെയിൽ അത്ലറ്റ് ഓഫ് ദ ഇയറും സെലക്ട് ചെയ്യും. വേൾഡിലെ ഈ വർഷത്തെ മെയിൽ അത്ലറ്റ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് മോണ്ടോ ഡുപ്ലാന്റിസ് ആണ്. MONDO മോണ്ടോ ഡുപ്ലാന്റിസ് DUPLANTIS മോണ്ടോ ഡുപ്ലാന്റിസ് ഫീമെയിൽ അത്ലറ്റ് അദ്ദേഹം പോൾവോൾട്ടിലെ അത്ലറ്റ് ആണ്, സ്വീഡൻകാരനാണ്. 20 വയസ്സേ ഉള്ളൂ. ലോകത്തില് ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞ പ്രായത്തിൽ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ ഒക്കെ ആവുന്ന ആൾക്കാർ അപൂർവമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണെന്ന് തോന്നുന്നു ഈ പിന്നീട് മോണ്ടോ ഡുപ്ലാന്റിസ്. പോൾ വോൾട്ട് ആണ് അദ്ദേഹത്തിന്റെ അത്ലറ്റിക് ഐറ്റം എന്ന് പറയുന്നത്. അദ്ദേഹം സ്വീഡിഷ് ആണ്, 20 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് യുലിമാർ റോജാസ് അദ്ദേഹം അവര് വെനിസ്വേലക്കാരിയാണ്. വെനിസ്വേല ഇപ്പൊ ഒരുപാട് ആഭ്യന്തര കുഴപ്പങ്ങളുള്ള ഒരുപാട് ഇന്റേണൽ പ്രോബ്ലംസ് ഉള്ള കൺട്രിയാണ് വെനിസ്വേല എന്ന് പറയുന്ന കൺട്രി. ക്യാപിറ്റൽ കരാക്കസ് ആണ്. കരാക്കസ് എന്ന് പറഞ്ഞ സിറ്റി ക്യാപിറ്റൽ ആയിട്ടുള്ള വെനിസ്വേല എന്ന് പറയുന്ന കൺട്രി. ഇറ്റ് ഈസ് അണ്ടർ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് നിക്കോളാസ് മഡൂരോ എന്നാണ്. നിക്കോളാസ് മഡൂരോ എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹം USന്റെ ഏറ്റവും വലിയ എനിമിയാണ്. അപ്പം അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി US ആവുന്നത് ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പൊ ഇലക്ഷനിലൊക്കെ റിഗ്ഗിംഗ് ഒക്കെ നടത്തി അദ്ദേഹം വീണ്ടും പ്രസിഡന്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ഒരു ഇന്റർനാഷണൽ അലിഗേഷൻ ഉണ്ടായൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് നിക്കോളാസ് മഡൂരോക്കെ അഗേൻസ്റ്റ് ആയിട്ട് നിക്കോളാസ് മഡൂരോ MADURO നിക്കോളാസ് മഡൂരോ. ഈ നിക്കോളാസ് മഡൂരോയുടെ കൺട്രിയാണ് വെനിസ്വേല. വെനിസ്വേലയുടെ ക്യാപിറ്റൽ കരാക്കസ് ആണ്. വെനിസ്വേലയുടെ അത്ലറ്റ് യുഡിമാർ റോജാസ് RO JAS അവര്
അവര് ട്രിപ്പിൾ ജമ്പറാണ്, ട്രിപ്പിൾ ജമ്പർ. അപ്പോ അവർ രണ്ടുപേരാണ് ഈ വർഷത്തെ മെയിൽ ആൻഡ് ഫീമെയിൽ അത്ലറ്റ്സ് ഓഫ് ദ ഇയർ 2020. പിന്നെ ഇന്ത്യയുടെ ഒരു മികച്ച ക്രിക്കറ്റ് താരമായിരുന്ന, ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറൊക്കെ ആയിരുന്ന പാർത്ഥിവ് പട്ടേൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്നുള്ള ഒരു ന്യൂസും ഉണ്ട്. അത് നിങ്ങൾ വായിച്ചതായിരിക്കും. പാർത്ഥിവ് പട്ടേൽ പിന്നീട് ഗോളിയർ എന്നും ഓർച്ച എന്നും പറഞ്ഞ രണ്ട് സിറ്റീസ് മധ്യപ്രദേശിലുണ്ട്. ഗോളിയർ, ഗോളിയർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. ഗോളിയർ, ജ്യോതിരാദിത്യ സിന്ധ്യ ഗോളിയർ ഫാമിലി, റോയൽ ഫാമിലിയുടെ അല്ലെ ആളാണ്. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് മധ്യപ്രദേശിലെ ഗവൺമെന്റ് താഴെ പോകുന്നതിന് കാരണമാവുകയും, മധ്യപ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് താഴെ പോകുന്നതിന് കാരണമാവുകയും, അതിനുശേഷം ബി ജെ പിയിൽ ജോയിൻ ചെയ്ത് ബി ജെ പി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് മധ്യപ്രദേശിൽ ഫോം ചെയ്യുന്നതിനും കാരണമായ ഗോളിയർ റോയൽ ഫാമിലിയിലെ ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹത്തിന്റെയൊക്കെ പിന്നെ സ്ഥലമാണ് ഗോളിയർ. ഈ ഗോളിയർ ഓർച്ച, ഓർച്ച എന്ന് പറയുന്ന മറ്റൊരു സിറ്റിയാണ്. ഒ ആർ സി എച്ച് എച്ച് എ, രണ്ട് എച്ച് അടുപ്പിച്ചെഴുതണം. ഒ ആർ സി എച്ച് എച്ച് എ, ഗോളിയർ ആൻഡ് ഓർച്ച, ഇത് രണ്ടിനെയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റീസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. വേൾഡ് ഹെറിറ്റേജ് സിറ്റീസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഗോളിയറിനെയും ഓർച്ചയും. രണ്ട് മധ്യപ്രദേശിലാണ്. ഞാൻ യുനെസ്കോയുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞുള്ളൂ. യുനെസ്കോ ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്, യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു പാരീസ് ആണെന്ന്. യുനെസ്കോയുടെ ഡയറക്ടർ ജനറലിന്റെ പേരും കൂടെ എഴുതിക്കുക. യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഒന്ന് ചെക്ക് ചെയ്തോളാം. എന്റെ ഓർമ്മ ഞാൻ പറയണം, ഓഡ്രി അസൂലെ ആണെന്നാണ് എന്റെ ഓർമ്മ. ഓഡ്രി, എ യു ഡി ആർ ഇ വൈ, എ യു ഡി ആർ ഇ വൈ, ഓഡ്രി അസൂലെ, എ സെഡ് ഒ യു എൽ എ വൈ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. ഓഡ്രി അസൂലെ, യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പെട്ടെന്ന്. ഓക്കെ, ആര്യ ജോയ്, രണ്ടുപേരും പറഞ്ഞ് ശരിയാണ്, രണ്ടുപേരും പറഞ്ഞ് ശരിയാണെന്ന്. ഓക്കെ, താങ്ക് യു, അത് കൺഫേം ചെയ്യാൻ താങ്ക് യു. ഞാനിത് മുമ്പ് വായിച്ചിട്ടില്ലാണ്, പക്ഷെ എനിക്ക് കുറെ കാലം വായിക്കുന്നതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓഡ്രി അസൂലെ, അവര് പിന്നീട് പാരീസ് ബേസ്ഡ് ഉള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, പിന്നീട് നമ്മൾ അടുത്ത കറണ്ട് അഫയേഴ്സ് പോയിന്റിലേക്ക് പോകുമ്പോ, ഒരു സെക്കൻഡ്, എനിക്കിവിടെ നെറ്റിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നു. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് നെറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഐ സി ഐ സി ബാങ്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ബാങ്ക് ആണ്. ഐ സി ഐ സി ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കും ഐ സി ഐ സി ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കും ഐ സി ഐ സി ബാങ്ക് ആണ്. അപ്പൊ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കും ഐ സി ഐ സി ബാങ്ക് ആണ്. അപ്പം ഈ ഐ സി ഐ സി ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയാണ്. ഐ സി ഐ സി ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. അതുപോലെ ഐ സി ഐ സി ബാങ്കിന്റെ സിഇഒയുടെ പേര് എഴുതിയിരിക്കും. ഐ സി ഐ സി ബാങ്കിന്റെ സിഇഒ സന്ദീപ് ബക്ഷിയാണ്. സന്ദീപ് ബക്ഷി, നിങ്ങൾക്ക് അറിയാതിരിക്കും, അതെല്ലാം അറിഞ്ഞാത്തവരെ എഴുതുക. സന്ദീപ് ബക്ഷി, ബി എ കെ എസ് എച്ച് ഐ, ബി എ കെ എച്ച് എസ് എച്ച് ഐ, ബി എ കെ എച്ച് എസ് എച്ച് ഐ, സന്ദീപ് ബക്ഷി ഐ സി ഐ സി ബാങ്കിന്റെ പിന്നീട് സിഇഒ ആണ്, സിഇഒ. ഓക്കെ, പിന്നീട് ആർ ഇ ഐ ടിയുടെ എക്സ്പാൻഷൻ എഴുതിക്കോ. ആർ ഇ ഐ ടി, ആർ ഇ ഐ ടി, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ആർ ഇ ഐ ടി, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അത് എന്താണെന്ന് പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാം. ഞാൻ പഴയൊരു വീഡിയോയിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആർ ഇ ഐ ടിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ, ആർ ഇ ഐ ടി മാത്രമല്ല മിക്കവാറും ഇതുപോലുള്ള കുറെ സംഭവങ്ങളുണ്ട്. ആർ ഇ ഐ ടി
ഇൻവിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവിറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ആർ ഇ ഐ ടി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണ്. ഓക്കെ, ആർ ഇ ഐ ടി പറഞ്ഞിരിക്കുക. എ എം സിയുടെ എക്സ്പാൻഷൻ അറിയിക്കുക. എ എം സി അസെറ്റ് മാനേജ്മെന്റ് കമ്പനി. എ എം സി അസെറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. എ എം സി എന്താണ്? അസെറ്റ് മാനേജ്മെന്റ് കമ്പനി. എ എം സി അസെറ്റ് മാനേജ്മെന്റ് കമ്പനി, ആർ ഇ ഐ ടി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ഇതുപോലുള്ള എക്സ്പാൻഷൻസ് അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിക്കും ഐ സി എ ആർ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് ഐ സി എ ആർ എന്ന് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ. അതുപോലെ എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. എഫ് എ ഒ അത് യുണൈറ്റഡ് നേഷൻസിനുണ്ടല്ലോ ഒരു ഓർഗനൈസേഷൻ, എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. എഫ് എ ഒ എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അതുപോലെ രബീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി പ്രൈസ്. ഇപ്രാവശ്യം കിട്ടിയത് രബീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല, നോബൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് ഏഷ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ മാത്രമല്ല അദ്ദേഹം. 1913 നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് പിന്നീട് രബീന്ദ്രനാഥ് ടാഗോറിന് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹമായി ഏഷ്യയിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആൾ, ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടുന്ന ആൾ അദ്ദേഹമാണ് ആദ്യമായിട്ട്. അദ്ദേഹത്തിന് ഗീതാഞ്ജലി എന്ന് പറയുന്ന പോയട്രി കളക്ഷൻ ആണ് അദ്ദേഹത്തിന് പിന്നീട് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പം ഈ രബീന്ദ്രനാഥ് ടാഗോറിന്റെ പേരിലുള്ള ഒരു അവാർഡാണ് രബീന്ദ്രനാഥ് ടാഗോർ ലിറ്ററി പ്രൈസ്. അതിൽ പ്രാവശ്യം കിട്ടിയത് രാജ് കമൽ, രാജ് കമൽ ഝാക്കാണ്. രാജ് കമൽ ഝാ, ജെ എച്ച് എ, രാജ് കമൽ ഝാ. ദ സിറ്റി ആൻഡ് ദ സീ, ദ സിറ്റി ആൻഡ് ദ സീ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലാണ്. ദ സിറ്റി ആൻഡ് ദ സീ, ദ സിറ്റി ആൻഡ് ദ സീ, ദ സിറ്റി ആൻഡ് ദ സീ എന്ന് പറയുന്ന രാജ്കുമാർ ഝായുടെ നോവലിനാണ് ഇപ്രാവശ്യത്തെ രബീന്ദ്രനാഥ് ടാഗോർ ലിറ്ററി പ്രൈസ് കിട്ടിയത്. അതുപോലെ എഫ് എൻ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എഫ് എൻ റൈസ് ഫോമുല വൺ റൈസിംഗ് റൈസിംഗ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോമുല വൺ റൈസിംഗ് അല്ലെങ്കിൽ എഫ് എൻ റൈസിംഗ്. അതുപോലെ എഫ് ടു റൈസ് ഉണ്ട്, എഫ് ത്രീ ഉണ്ട്, എഫ് ഫോർ ഉണ്ട്. എഫ് ടു റൈസിൽ ഒരു ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ജഹാൻ ദാരുവാല, ജെ ഇ എച്ച് എ എൻ, ജെ ഇ എച്ച് എ എൻ, ജഹാൻ ദാരുവാല, ഡി എ ആർ യു വി എ എൽ എ, ഡി എ ആർ യു വി എ എൽ എ, ജഹാൻ ദാരുവാല. ജഹാൻ ദാരുവാല ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ആൻ എഫ് ടു റേസ്. എഫ് ടു റേസ് സക്കീർ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് പ്രിക്സ് അദ്ദേഹം വിൻ ചെയ്തു. സക്കീർ, എസ് എ കെ എച്ച് ഐ ആർ, എസ് എ കെ എച്ച് ഐ ആർ. സക്കീർ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത് ബഹ്റിൻ നടന്ന ഒരു ഗ്രാൻഡ് പ്രിക്സ് ആണ്. ബഹ്റിൻ എന്ന് പറഞ്ഞ കൺട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗൾഫ് കൺട്രി ആണ്. ബഹ്റിനിലെ സക്കീർ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന എസ് എ കെ എച്ച് ഐ ആർ, സക്കീർ ഗ്രാൻഡ് പ്രിക്സ് വിൻ എന്ന് പറയുന്ന എഫ് ടു ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്യുക വഴി ഇന്ത്യയിൽ നിന്ന് എഫ് ടു ഗ്രാൻഡ് പ്രിക്സിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡ്രൈവറായി മാറി ആര്? ജഹാൻ ദാരുവാല. ജഹാൻ ദാരുവാല എഫ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എഫ് വൺ, എഫ് വണ്ണിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ ആരാണ്? എഫ് വണ്ണിലെ ഫസ്റ്റ് ഡ്രൈവർ, ഇന്ത്യയിൽ നിന്ന് എഫ് വൺ പങ്കെടുത്ത, ഫോർമുല വണ്ണിൽ പങ്കെടുത്ത ആദ്യത്തെ ഡ്രൈവർ ആരാണ്? നിങ്ങൾക്ക് അറിയാവുന്ന പേരാണ്. നരേൻ കാർത്തികേയൻ, ആര്യ എം എസ്, മാത്യു കന്നഡി, കന്നഡി എല്ലാവരും പറഞ്ഞത് ശരിയാണ്. നരേൻ കാർത്തികേയനാണ്, നരേൻ കാർത്തികേയൻ, നരേൻ കാർത്തികേയൻ. ഓക്കെ, അപ്പോ നരേൻ കാർത്തികേയനാണ് എഫ് വൺ മത്സരിച്ച ആദ്യത്തെ ഇന്ത്യൻ ഡ്രൈവർ. അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എഫ് ടു അതുപോലെ എഫ് വൺ പോലെ ഒരു വലിയ, പിന്നീട് നരേൻ കാർത്തികൻ, ഗോകുൽ, ആ ഗോകുൽ പറഞ്ഞ ശരിയാണ്, നരേൻ കാർത്തികൻ. ഓക്കെ, അപ്പം എഫ് വൺ എഫ് ടു ഇങ്ങനെ പലതരത്തിലുള്ള പിന്നീട് റേസുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങൾ ക്ലാസ്സിൽ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ലോട്ടെ ഷെറിംഗ് ആണ്. എൽ ഒ ടി എ വൈ, എൽ ഒ ടി എ വൈ, ലോട്ടെ ഷെറിംഗ്, ടി എസ് എച്ച് ഇ ആർ ഐ എൻ ജി, ടി എസ് എച്ച് ഇ ആർ ഐ എൻ ജി. ലോട്ടെ ഷെറിംഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭൂട്ടാൻ. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ലോട്ടെ ഷെറിംഗ് ആണ്. അതുപോലെ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയാണ്. ഭൂട്ടാന്റെ ക്യാപിറ്റൽ തിംഫു ആണ്. ഭൂട്ടാന്റെ ക്യാപിറ്റൽ തിംഫു, ടി എച്ച് ഐ എം പി എച്ച് യു, ടി എച്ച് ഐ എം പി എച്ച് യു, തിംഫു ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ആർ ടി ജി എസ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഇപ്പൊ ഈ എൻ ഇ എഫ് ടി, ആർ ടി ജി എസ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ടെക്നോളജീസ്, എൻ ഇ എഫ് ടി ആൻഡ് ആർ ടി ജി എസ്. എൻ ഇ എഫ് ടി ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം. ബാങ്ക് ടെസ്റ്റ് പൊതുവെ ചോദിക്കുന്ന ഒരു സംഭവമാണ് എക്സ്പാൻഷൻ. എൻ ഇ എഫ് ടി
നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. എൻ ഇ എഫ് ടി നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ആർ ടി ജി എസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. ആർ ടി ജി എസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആർ ടി ജി എസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. ആർ ടി ജി എസ് റിയൽ ടൈമിൽ മണി ട്രാൻസ്ഫർ നടക്കുന്ന സംവിധാനമാണ് ആർ ടി ജി എസ്. എൻ ഇ എഫ് ടിക്ക് കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പം ആർ ടി ജി എസ് ഈ ഡിസംബർ 14 തൊട്ട് 24/7 ആക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. അതായത് 7 ദിവസവും 24 hours വർക്ക് ചെയ്യും. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ നിങ്ങൾ ആർ ടി ജി എസ് ചെയ്യാൻ ശ്രമിച്ചാൽ ബാങ്ക് വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഐ എം പി എസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും പറ്റും, ഐ എം പി എസ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ഒക്കെ. പക്ഷെ ആർ ടി ജി എസ് ബാങ്ക് ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യാറില്ല. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. 7 days മാത്രമല്ല, 24 hours. ഇപ്പൊ ബാങ്ക് വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിൽ നമുക്ക് ആർ ടി ജി എസ് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും, പക്ഷെ അന്ന് ക്ലിയർ ആവത്തില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല, 24/7 വർക്ക് ചെയ്യും ഫ്രം December 14 ഓൺവേർഡ്സ്. ആർ ടി ജി എസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഓക്കെ, പിന്നീട് ഐ എസ് ആറോടെ ചെയർമാൻ എല്ലാവർക്കും അറിയാമായിരിക്കും കെ ശിവൻ. ഐ എസ് ആറോടെ ചെയർമാൻ എല്ലാവർക്കും അറിയാം കെ ശിവൻ. ഐ എസ് ആറോടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണ്. ബംഗളൂരു ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഐ എസ് ആർഒ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതിന്റെ ഡയറക്ടർ ജനറൽ, അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ, ഡയറക്ടർ ജനറൽ അല്ല, ചെയർമാൻ എന്നാ പറയുന്നത്, ഡയറക്ടർ ജനറൽ എന്നല്ല പറയുന്നത്, ചെയർമാൻ കെ ശിവൻ ആണ്. കെ ശിവൻ അദ്ദേഹം തമിഴ്നാടുകാരനാണ്. ഓക്കെ, പിന്നീട് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ 7th December. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ 7th December ആണ്. 7th December. അതുപോലെ ഫ്ലാഗ് ഡേ എന്നാണ്, അതും 7th December ആണ്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അതിന്റെ ഫോട്ടോയൊക്കെ ന്യൂസ് പേപ്പറിൽ കണ്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റുകളൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടതാണ്. ഫ്ലാഗ് ഡേ, ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ December 7 അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ. അതുപോലെ ഈ ഫൈബർ ഓപ്റ്റിക് കേബിൾ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ്, ഈ ഫൈബർ ഓപ്റ്റിക്, ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ഒരാള് ഇന്ത്യക്കാരനാണ്. ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ്, അദ്ദേഹം മരിച്ചുപോയി. ഫൈബർ ഓപ്റ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഒരാള് ഇന്ത്യൻകാരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ, കംപ്ലീറ്റ്ലി ഇന്ത്യക്കാരനല്ല, അദ്ദേഹം യു എസ് സിറ്റീസൻ ആണ് ഇപ്പം. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ ഒറിജിനൽ ആണ്. അദ്ദേഹത്തിന്റെ പേര് നരീന്ദർ സിംഗ് കപാനി എന്നാണ്. നരീന്ദർ, NARINDER, നരീന്ദർ സിംഗ് കപാനി, KAPANY, KAPANY, നരീന്ദർ സിംഗ് കപാനി. നരീന്ദർ സിംഗ് കപാനി ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ഒരാളാണ്. കാര്യം ഇത് 6-7 പേരുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് ഒരാളെ ഞാൻ പറയാൻ കാര്യം. ഓക്കെ, പിന്നീട് ഏഷ്യൻസ് ഓഫ് ദ ഇയർ സെലക്ട് ചെയ്തു. സ്ട്രൈറ്റ് ടൈംസ്, സ്ട്രൈറ്റ് ടൈംസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അത് ഏത് രാജ്യം നിന്നുള്ള ന്യൂസ് പേപ്പർ ആണെന്ന് പറയാമോ? സ്ട്രൈറ്റ് ടൈംസ്, STRAIT ആണ്, STRAIGHT അല്ല, STRAIT, ദ സ്ട്രൈറ്റ് ടൈംസ്, സിംഗപ്പൂർ. ശരിയാണ് ആര്യ, ആര്യ എം എസ്, ശരിയാണ്. ദ സ്ട്രൈറ്റ് ടൈംസ് എന്ന് പറഞ്ഞ പത്രം സിംഗപ്പൂർ ബേസ്ഡ് പത്രമാണ്. സിംഗപ്പൂർ ബേസ്ഡ് പത്രമായിട്ടുള്ള സ്ട്രൈറ്റ് ടൈംസ് എന്ന് പറഞ്ഞ പത്രം ഏഷ്യൻസ് ഓഫ് ദ ഇയർ ഇയറിനെ സെലക്ട് ചെയ്തു. ഏഷ്യൻസ് ഓഫ് ദ ഇയറിന് ഈ 2020 എൻഡിൽ അവർ എല്ലാ വർഷവും സെലക്ട് ചെയ്യുന്നതാണ്. ഏഷ്യൻസ് ഓഫ് ദ ഇയർ, ഏഷ്യൻ ഓഫ് ദ ഇയർ അവർ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം അതിൽ കൂടുതൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ഏഷ്യൻസ് ഓഫ് ദ ഇയറിനെ സെലക്ട് ചെയ്തു. അതിൽ മൊത്തം 6 പേരാണുള്ളത്. ഒരാൾ ഇന്ത്യക്കാരനാണ്. പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അദാർ പൂനാവാല. അദാർ പൂനാവാല ആരാണ്? അദാർ പൂനാവാല എന്ന് പലതവണ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ്. അദാർ പൂനാവാല, ഹു ഈസ് അദാർ പൂനാവാല? അദാർ പൂനാവാല, യെസ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിഇഒ. മാത്യു, ആര്യ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. സിഇഒ ഓഫ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, നിരഞ്ജന, വിവേക് എല്ലാവരും പറഞ്ഞത് ശരിയാണ്. കാര്യം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷാപൂർവ്വം നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗോകുൽ, ശരിയാണ്. കാര്യം എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇത്രയും ആകാംക്ഷാപൂർവ്വം നോക്കിയിരിക്കാൻ, ഇത്രയും ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിയിരിക്കാൻ? കാരണം എന്താണ്, നമുക്കറിയാം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ തന്നെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി പൂനെയിലുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്നീട് ലാബ് ഫെസിലിറ്റിയിൽ വിസിറ്റ് നടത്തി. കാരണം കോവിഡ് വാക്സിൻ എന്നുള്ള സംഭവം ഇന്ത്യയിൽ ആദ്യം റിലീസ് ചെയ്യാൻ ചാൻസ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ആക്ച്വലി കോവിഡ് വന്നതിന് ശേഷമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേര് കേൾക്കുന്നതെങ്കിലും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സംഭവം ഞാന് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലെ ആപ്റ്റിറ്റ്യൂഡിൽ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വേൾഡിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറർ ഇന്ത്യൻ കമ്പനിയാണെന്നുള്ള പേരില് ഈ അദാർ പൂനാവാലയുടെ ഫാദർ അദ്ദേഹമാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, നന്നായിട്ട് അറിയാവുന്ന പേരായിരുന്നു. പുള്ളി വേൾഡ് ഇന്ത്യ, സൈറസ് പൂനാവാല, ശരിയാണ് മാത്യു, സൈറസ് പൂനാവാല. അതെ അതെ, ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണോ നിങ്ങൾക്ക് ക്ലാസ്സിൽ? അല്ലെ, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണോ അതോ നിങ്ങൾ അറിയാവുന്നതാണോ? അത് സൈറസ് പൂനാവാല ഞാൻ മുമ്പ് ക്ലാസ്സിൽ സ്ഥിരമായിട്ട്. ഓക്കെ നിരഞ്ജന, ഓക്കെ ഓക്കെ ഗോകുൽ, ഓക്കെ മാത്യു, ഓക്കെ ഓക്കെ. അപ്പോ ഈ സൈറസ് പൂനാവാല ഞാൻ മുമ്പ് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പറയുന്നത്, കാര്യം ഇന്ത്യയിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ 10 ഒരാൾ എപ്പോഴും സൈറസ് പൂനാവാല ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പേര് ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നൊക്കെ കരുതിയിട്ടുണ്ട് ഈ സൈറസ് പൂനാവാല ഇത്രയും വലിയ സംഭവം, ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പുള്ളി സ്ഥിരം ആദ്യത്തെ 10 കാണുമായിരുന്നു.
അപ്പൊ ഈ സൈറസ് പൂനാവാല സ്ഥാപിച്ച കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിസ് ബാങ്കിന്റെ സിഇഒ അമിതാഭ് ചൗധരി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ആക്സിസ് ബാങ്ക് ആഫ്റ്റർ ഐ സി ഐ സി ബാങ്ക് ആൻഡ് എച്ച് ഡി എഫ് സി ബാങ്ക്. ആക്സിസ് ബാങ്കാണ് തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. ആക്സിസ് ബാങ്കിന്റെ സിഇഒ അമിതാഭ് ചൗധരിയാണ്, അമിതാഭ് ചൗധരി. ഓക്കെ, പിന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് കിട്ടിയത് ഒരു ഇന്ത്യക്കാരനാണ്. 2020 ഗ്ലോബൽ ടീച്ചർ പ്രൈസ്, അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു ഗ്ലോബൽ പ്രൈസ് ആണ് ഗ്ലോബൽ ടീച്ചർ പ്രൈസ്. ഇവിടെ 32 വയസ്സ് മാത്രമുള്ള ഒരു ടീച്ചറാണ്. അദ്ദേഹത്തിന് 7.4 crores ആണ് അദ്ദേഹത്തിന് പ്രൈസ് മണി ആയിട്ട് കിട്ടിയത്. അതൊന്നും എഴുതേണ്ട, പ്രൈസ് മണി എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് രഞ്ജിത് സിംഗ് ദിസാലെ എന്നാണ്. രഞ്ജിത് സിംഗ്, RANJITSINH, രഞ്ജിത് സിംഗ് ദിസാലെ, DISALE. അദ്ദേഹം ആക്ച്വലി മഹാരാഷ്ട്രയിലെ സോലാപൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു സാധാരണ പ്രൈമറി സ്കൂളിൽ ടീച്ചറാണ് അദ്ദേഹം. ഈ ഗേൾസ് എഡ്യൂക്കേഷനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത വളരെ യങ്ങായിട്ടുള്ള ടീച്ചറാണ്. ആ കോൺട്രിബ്യൂഷൻസ് മാനിച്ച് അതിനെ റെസ്പെക്ട് ചെയ്താണ് അദ്ദേഹത്തിന് ഈ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് അവാർഡ് കൊടുത്തത്. അതുപോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിർത്തിയാണ്, കാരണം എന്റെ നെറ്റ് ഏത് നിമിഷവും കട്ടാവാം, നെറ്റ് വളരെ സ്ലോ ആണ്, പിന്നീട് ഡേറ്റയും തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം മൊബൈലാണ് ഞാൻ കണക്ട് ചെയ്തത്, കാര്യം എന്റെ ഏഷ്യാനെറ്റിന്റെ നെറ്റ് കട്ടായി കിടക്കുന്നു. അപ്പം ഒരു കാര്യം പറഞ്ഞിട്ട്, ഇന്ത്യ ഈ ടൈം മാഗസിൻ എല്ലാ വർഷവും പേഴ്സൺ ഓഫ് ദി ഇയറിനേക്ക് സെലക്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ. ഈ വർഷം അവർ ആദ്യമായിട്ട് കിഡ് ഓഫ് ദി ഇയർ സെലക്ട് ചെയ്തു. കിഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഗീതാഞ്ജലി റാവു ആണ്. ഗീതാഞ്ജലി റാവു പേരൊക്കെ നിനക്ക് മനസ്സിലാവും, ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള പേരാണ്. പക്ഷേ ഇപ്പൊ കംപ്ലീറ്റ്ലി ഇന്ത്യക്കാരിയല്ല, ഇപ്പൊ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള US സിറ്റിസനാണ് ഗീതാഞ്ജലി റാവു. ഫസ്റ്റ് എവർ ടൈംസ് കിഡ് ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് അവർ കിഡ് ഓഫ് ദി ഇയർ പിന്നീട് സെലക്ട് ചെയ്യാൻ തുടങ്ങി ഈ വർഷം തൊട്ട്, ഗീതാഞ്ജലി റാവു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിർത്തിയാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മള് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചോളുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിർത്താം. ജിതിൻ, ഓക്കെ ജിതിൻ, വെൽക്കം ജിതിൻ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആര്യ, നിഖിത, വിവേക്, സാന്ദ്ര, ദിവ്യ, ഗോകുൽ, നിരഞ്ജന, പാർവതി, അരവിന്ദ്, എല്ലാവർക്കും വെൽക്കം. ഓക്കെ, ജോയ്, സെയിം ടു യു ജോയ്, വെൽക്കം. ദീപക്, വെൽക്കം ദീപക്. ഗൗതം, ടി എസ്, വെൽക്കം. ഓക്കെ, അമൽ മണിലാൽ, വെൽക്കം അമൽ.